ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുകയാണ്. വിസ്മയ കേസ് പ്രതി കിരൺ കുമാറിന്റെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. കൊല്ലം സെഷൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്ന ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, വലിയ തിരിച്ചടിയാണ് കിരൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ജയിലിൽ തന്നെ തുടരാൻ തന്നെയാണോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? തൽക്കാലം ജയിലിൽ തന്നെ തുടരാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഈ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കിരൺകുമാറിനെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് കിരൺകുമാർ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ തനിക്കെതിരെയുള്ള ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കണം, അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കിരൺകുമാർ മറ്റൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹർജിയിലാണ് ഇപ്പോൾ വിശദമായ വാദം കേട്ട ശേഷം ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് സോഫി തോമസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കിരൺകുമാറിൻ്റെ ഈ ഹർജിയിലെ ഈ ആവശ്യം തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കിരൺകുമാർ ഉള്ളത്. അവിടെ തന്നെ കിരൺകുമാറിന് തുടരേണ്ടതായി വരും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ മെയ് 24 കിരൺകുമാറിനെതിരെ ശിക്ഷ വിധിച്ചത്. അത് 10 വർഷം കഠിന തടവ്, വിവിധ വകുപ്പുകളിലായി ആകെ 25 വർഷം കഠിന തടവും 12.55 ലക്ഷം രൂപ പിഴയും കോടതി വിധിക്കുകയുണ്ടായി. ഈ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി, അതുകൊണ്ട് 10 വർഷം ജയിലിൽ കിടന്നാൽ മതി എന്നുള്ളതായിരുന്നു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ആ അപ്പീൽ ഹൈക്കോടതി പരിഗണനയിലിരിക്കുകയാണ്. അപ്പീൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് തീരുമാനമാകുന്നതുവരെ, അപ്പീലിൽ തീരുമാനമാകും വരെ ശിക്ഷ നടപ്പാക്കുന്നത് തടയണം എന്നാവശ്യമാണ് ഇപ്പോൾ കോടതി നിരസിച്ചിരിക്കുന്നത്. അഞ്ജു. ശരി ഉമേഷ്, വിസ്മയ കേസിൽ ഇപ്പോൾ പ്രതി കിരൺകുമാറിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഹർജി തള്ളിയിരിക്കുകയാണ്.